ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഷൈലോക്കിന്റെ ഞായറാഴ്ച ദിനം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഇന്നലെ ഞായറാഴ്ച 9-ാം തീയതി 9/2/2020 ഏകദേശം 7 മണിയുടെ ഷോയാണ്. ആ ഷോ തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് നമുക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞു. അപ്പം അവിടുത്തെ തിരക്കാണ്, അതായത് ഷൈലോക്കിന്റെ തിരക്കാണ് നമ്മളിത് കാണുന്നത്. അത്യാവശ്യം ഓൺലൈൻ ബുക്കിംഗ് നല്ല ലെവലിലുണ്ട്, ഒരു 60% ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഒപ്പം അതിനുശേഷം നമ്മളിവിടെ തിയേറ്ററിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രത്തിന് ഏകദേശം 85% സീറ്റിങ്ങും അതിനകത്ത് നടക്കുന്നുണ്ട്. ഇതൊരു 7 മണിയുടെ ഷോ ആണ്, അത് നമുക്ക് ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന 7 മണിയുടെ ഷോ ആണ് നടക്കുന്നത്. അപ്പോൾ ചിത്രത്തിന് ഈ 19-ാം ദിവസവും തിരക്കേടില്ലാത്ത ലെവലിലുള്ള തിരക്കാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം അത്യാവശ്യം ഹൗസ്ഫുൾ ആയിട്ട് കണ്ടു, ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് 85% കാണുന്നുള്ളൂ. ഈ ചിത്രത്തിന്റെ ഒപ്പം ഇറങ്ങിയേക്കുന്ന രണ്ട് ചിത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് സുരേഷ് ഗോപിയുടെയും, ഒപ്പം എന്നല്ല ഇപ്പോൾ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം അത് ഒന്ന് സുരേഷ് ഗോപിയുടെയും ഒന്ന് ബിജു മേനോന്റെയും ചിത്രം ഉണ്ട്. അപ്പം ആ രണ്ട് ചിത്രവും ചിത്രത്തിന്റെ പ്രകടനവും ചെറിയ തോതിൽ ഇതിനെ ബാധിച്ചേക്കാം. കാരണം രണ്ട് ചിത്രവും നല്ല മികച്ച ചിത്രങ്ങളാണെന്നുള്ള അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അയ്യപ്പനും കോശിക്കും അത്യാവശ്യം നല്ല ലെവലിലുള്ള തിരക്കുണ്ട്. അതേപോലെ തന്നെ വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ചിത്രത്തിനും നല്ല തിരക്കുണ്ട്. പലയിടത്തും ഹൗസ്ഫുൾ ഷോസ് തന്നെയാണ്, പലയിടത്തല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ഷോസ് തന്നെയാണ്. അപ്പം അത് ഒരു രീതിയിൽ അതിനെ ബാധിച്ചേക്കാം. എന്നിരുന്നാലും ഈ 19-ാം ദിവസവും ഈ ചിത്രത്തിന് 85% ആളുകൾ കയറുന്നു എന്ന് പറയുമ്പോൾ അതും അതിഗംഭീരം തന്നെയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ ബുക്കിംഗ് നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ തിയേറ്ററിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ വന്നിട്ടും അത്യാവശ്യം നല്ലതായിട്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ട്. അപ്പം ഓൺലൈൻ ഞാനത് ആ ഒരു ഡിഫറൻസ് ഒന്ന് അറിയാനാണ് ഇന്നു വന്നു നോക്കിയത്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 50-60 അല്ലെങ്കിൽ 60-65 എന്നുള്ള ലെവലിലുള്ള പെർസെൻറ്റേജിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ കണ്ടിരുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു 85% മുകളിൽ ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാമിലീസാണ് ഈ ചിത്രം കാണാൻ, ഷൈലോക്ക് എന്ന് പറയുന്ന ഈ 19 ദിവസം കഴിയുന്ന ചിത്രത്തിന് കാണാൻ വരുന്നത് ഫാമിലീസിനെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അതൊരു വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇതിനു മുമ്പ് ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന 5-ാം പാതിരം മാറ്റിയിട്ടാണ് ഷൈലോക്ക് അങ്ങോട്ട് മാറിയിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ചിത്രം എന്നൊരു അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചയും കൂടെ എന്തായാലും തിയേറ്ററുകളിൽ ഈ ചിത്രം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.